നമ്മൾ ഇന്നും ഒരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വല വീശിയിട്ടുണ്ട്. ഇപ്പോൾ വല പൊക്കിയെടുക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പൊക്കിയെടുക്കുകയാണ്. അതിൻ്റെ അകത്തിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. കണ്ടിട്ട് ഒന്നുമില്ലെന്നാണ് തോന്നുന്നത്. ഇവിടെയൊക്കെ വെട്ടം തീരെ കുറവാണ്. അപ്പുറത്തെ വീടുകളിലൊക്കെ കുറച്ച് വെട്ടം ഉണ്ടെന്നാലും ഇവിടെയൊക്കെ അടിക്കത്തില്ല. പിന്നെ അങ്ങും ഇങ്ങിയൊക്കെ ഉള്ളൂ വീട്. നല്ല സ്പേസ് ഇട്ടാണ് വീടൊക്കെ. അതുകൊണ്ട് തന്നെ ഈ വെട്ടത്തിൻ്റെ ഒരു കുറവുണ്ട്. പിന്നെ നമ്മൾ ഈ വേറെ ക്യാമറയൊന്നും ഉപയോഗിക്കുന്നില്ല ഇത് റെക്കോർഡ് ചെയ്യാൻ. നമ്മുടെ മൊബൈൽ ക്യാമറ തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിടുന്നത്. അപ്പോൾ അതിനൊത്ത ഒരു ക്ലാരിറ്റിയൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് 4K എടുത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ എന്നാലും 4K ആണെങ്കിലും മൊബൈലിൻ്റെ 4K അല്ലേ, വലിയ ക്ലാരിറ്റിയൊന്നും കാണത്തില്ല. നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്നത്രയും പറ്റിയ ക്ലാരിറ്റിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്നാമത് ഇരുട്ടുമാണ്. നമുക്ക് ടോർച്ചും ഈ ക്യാമറയും കൂടെ കൊണ്ട് നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് വെച്ചാണ് ഈ വലയിലൊക്കെ ലൈറ്റ് അടിക്കുന്നത്. വലയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും അതിൻ്റെ അകത്ത് മീനൊക്കെ ചെറിയ ചെറിയ മീനുകളുണ്ട്. അപ്പം നമ്മൾ വല കുടഞ്ഞ് ആ മീനെയൊക്കെ എടുക്കാൻ പോവുകയായിരുന്നു. അപ്പം നമ്മൾ വലിയ മീനൊന്നും ഇല്ലാത്തതുകൊണ്ട്, വലിയ വെറൈറ്റി മീനുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആ വല കുടഞ്ഞ് നമ്മൾ അടുത്ത വല വീശി ഈ വല നോക്കി കാണാൻ കഴിയും. അതിനകത്ത് മുഴുവൻ വേസ്റ്റൊക്കെ ഉണ്ട് അതിൻ്റെ അകത്തിൽ. ഒന്നാമത് ഈ തോട്ടിലൊക്കെ വീശുന്നതെന്ന് പറയുന്നത് നല്ല വേസ്റ്റൊക്കെയാണ്. ഇപ്പോൾ അതിൻ്റെ അകത്തിൽ ഒരു പരല് കിടക്കുന്നതാണ്, ഒരു കുഞ്ഞിപ്പരല്. അപ്പം നമ്മൾ രണ്ട് മൂന്ന് വല വീശിയിട്ട് ഒന്നും നമുക്ക് കിട്ടിയില്ല. ഇപ്പോഴാണ് ഒരെണ്ണം കിട്ടിയത്. അതിന് മുമ്പേ നമുക്ക് കുറച്ച് മീൻ കിട്ടിയിരുന്നു. അത് നിങ്ങളെ ഞാൻ കാണിച്ചില്ലായിരുന്നു. നമ്മുടെ മൊബൈൽ ഓഫായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല അത്. അപ്പം ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ വലയുടെ മണ്ടൊക്കെ എല്ലാം മീൻ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തിൽ കുറച്ച് മീനുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും ഇത് നല്ലോണം റെക്കോർഡ് ചെയ്യണം. അപ്പം ക്യാമറയിൽ കിട്ടുന്നുണ്ടെന്നാണ് പ്രതീക്ഷ. ഒന്നാമത് ഇരുട്ടുമാണ്. ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് വെച്ചാണ് ഞാനിപ്പം റെക്കോർഡ് ചെയ്യുന്നത്. അത്രയും ക്ലാരിറ്റിയോടെ നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളത്രയ്ക്ക് വലിയ ചാനലൊന്നുമല്ല. നമുക്ക് ഇപ്പോൾ ചെറിയ ചാനലേ ഉള്ളൂ. അപ്പം ഫിഷിംഗ് വീഡിയോ ഒക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വലിയ ടെക്നോളജികളൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ അകത്തെ മീനെല്ലാം കിടക്കുന്നത്. അപ്പം മുഴുവൻ ചേറാണ്, ചെളിയാണ് മുഴുവൻ അതിൻ്റെ അകത്ത് നിൽക്കാൻ. അത് ഈ കുളത്തിലുള്ളതാണ് ഈ ചെളി മുഴുവൻ. നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ അകത്തിൽ അറിഞ്ഞിൽ എന്ന് പറയുന്ന മീനാണ് കിടക്കുന്നത്. ഇതിന് കരിനന്ദൻ എന്നും പറയും. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ നാടെന്ന് പറയുമ്പോൾ ആലപ്പുഴയാണ് കേട്ടോ. നമ്മുടെ നാടൊക്കെ ആലപ്പുഴ. വേറെ നാടുകളിലൊക്കെ ഈ മീനൊക്കെ എന്താണ് പറയുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. പല സ്ഥലങ്ങളിൽ പല പേരായിരിക്കും ഇതിന്. അപ്പം നമുക്ക് ഏകദേശം കുറച്ച് ഒരു പൊടിച്ച മീനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ അടുത്ത വല വീശിയിട്ടുണ്ട്. എന്തായാലും വല പൊക്കിയെടുക്കുകയാണ്. ഇപ്പം പുല്ലൊക്കെ കാണാൻ കഴിയും നിങ്ങൾക്ക്. ഈ പുല്ല് നിങ്ങൾക്ക് നോക്കിയാലൊക്കെ നന്നായിട്ട് കാണാൻ കഴിയും. അതെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള വേസ്റ്റും എല്ലാം കുരുങ്ങിയിട്ടുണ്ട്. മിക്കപ്പോഴും ഇതൊക്കെ തന്നെയാണ് പരിപാടി. ഈ മീനൊക്കെ ഇരുന്ന് പടയ്ക്കുന്നതാണ്. അത് പരലാണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ ഇവിടെയും കുറച്ചൊക്കെ മീനുകൾ കിടപ്പുണ്ട്. എന്തായാലും വല നീർക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ഈ പടയ്ക്കുന്നതിൻ്റെയൊക്കെ കൃത്യമായിട്ട് കിട്ടിയത്രണ്ടെന്നാണ് പ്രതീക്ഷ. പരിമിതികളാണ് മുഴുവനും. എന്തായാലും വലയുടെ അങ്ങേ ഇങ്ങൊക്കെ മീൻ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും വല കൊടുത്ത് അകത്തൊക്കെ മീൻ കിടപ്പുണ്ട്. നമ്മളതിനെല്ലാം പെറുക്കിയിടുകയാണ്. എന്തായാലും വലയുടെ കുറച്ച് ചേറ് നമ്മുടെ ക്യാമറയെ വീണ്. അതാണ് ക്യാമറ ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്ത്. അപ്പം ഈ മീൻ അറിഞ്ഞിലിനെയൊക്കെ വലയെന്ന് എടുത്ത് വിടാൻ നല്ല പാടാണ്. അതിൻ്റെ മുള്ളൊടക്കിയിരിക്കും. കൊമ്പൊന്നുമില്ല, മുള്ളുണ്ടതിന് ചെറിയ ചെറിയ. അതിപ്പം വലയുടെ കണ്ണികൾ ഉടക്കിയിരിക്കും. അതാണ് മെയിൻ പ്രശ്നം ഈ അറിഞ്ഞിൽ വീണാലുള്ള. അപ്പം നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന മീൻ ഇതൊക്കെയാണ്. വീഡിയോ